മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 43 മുതലുള്ള തിരുവചനങ്ങൾ. അശുദ്ധാരൂപി ഒരു മനുഷ്യനെ വിട്ടുപോകുമ്പോൾ അത് ആശ്വാസം തേടി വരണ്ട സ്ഥലങ്ങളിലൂടെ അലഞ്ഞു നടക്കുന്നു, എന്നാൽ കണ്ടെത്തുന്നില്ല. അപ്പോൾ അത് പറയുന്നു, ഞാൻ ഇറങ്ങിപ്പോന്ന എൻ്റെ ഭവനത്തിലേക്ക് തിരിച്ചു ചെല്ലും. അത് മടങ്ങി വരുമ്പോൾ ആ സ്ഥലം ആളൊഴിഞ്ഞും അടിച്ചുവാരി സജ്ജീകരിക്കപ്പെട്ടും കാണുന്നു. അപ്പോൾ അത് പുറപ്പെട്ടു ചെന്ന് തന്നേക്കാൾ ദുഷ്ടരായ 7 ആത്മാക്കളെ കൂടി തന്നോടൊത്ത് കൊണ്ടുവരികയും അവിടെ പ്രവേശിച്ച് വാസം ഉറപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ആ മനുഷ്യൻ്റെ അവസാനത്തെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ ശോചനീയമായിത്തീരുന്നു. ഈശോയിൽ പ്രിയമുള്ളവരെ, ഈ വചനം ആദ്യമായി വായിച്ചപ്പോഴും അവസാനമായി വായിച്ചപ്പോഴും അല്പം അസ്വസ്ഥതയുളവാക്കുന്ന 2 വാക്കുകൾ മനസ്സിൽ ബാക്കി നിന്നു. ആളൊഴിഞ്ഞ സ്ഥലം. കൂടെ കൂടെയുള്ള കുർബാന സ്വീകരണത്തിനിടയിലുള്ള മണിക്കൂറുകൾ, ഇടയ്ക്കിടെയുള്ള കുംഭസാരത്തിനിടയിലുള്ള ദിവസങ്ങൾ, പിന്നെ ഒരു ധ്യാനത്തിനും അടുത്ത ധ്യാനത്തിനുമിടയിലുള്ള മാസങ്ങൾ, ഈ ഇടയിലുള്ള മണിക്കൂറുകളിലും ദിവസങ്ങളിലും മാസങ്ങളിലുമുള്ള ശരീരത്തിൻ്റെ സ്ഥിതിയും മനസ്സിൻ്റെ സ്ഥിതിയും ആത്മാവിൻ്റെ സ്ഥിതിയുമാണ് ആളൊഴിഞ്ഞ സ്ഥലം എന്ന വാക്ക് അടയാളപ്പെടുത്തുക. ഈ വാക്കിനോട് ഈ അടുത്ത കാലത്ത് കൂടെ കൂടെയുള്ള കുർബാന സ്വീകരണങ്ങളില്ലാത്ത, കുംഭസാരങ്ങളില്ലാത്ത, ധ്യാനങ്ങളില്ലാത്ത ഈ കൊറോണ കാലത്ത് ഒരിത്തിരി കൂടി പേടി തോന്നുന്നുണ്ട്. കാരണം കൂദാശകളുടെ ലഭ്യതക്കുറവിൽ കൃപകൾ കൈമോശം വരാനും സുഹൃതങ്ങൾ നഷ്ടപ്പെടാനും സാധ്യതയുള്ള കാലമാണിത്. 7 പിശാചുക്കൾ മാത്രമല്ല, 7000 പിശാചുക്കൾ വരെ മടങ്ങി വരാനും വിചാരങ്ങളിലും വ്യക്തികളിലും വീടുകളിലും കയറിപ്പറ്റാനും സാധ്യതയുള്ള അപകടം പിടിച്ച കൊറോണ കാലം. പക്ഷേ പ്രതീക്ഷയ്ക്ക് വകതരുന്ന, പിശാചിനെ പ്രതിരോധിക്കുവാനുള്ള ആയുധങ്ങളെക്കുറിച്ച് എഴുതുന്നുണ്ട് പൗലോസ്. എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 10 മുതലുള്ള വചനങ്ങളാണിത്. മക്കളെ, പിശാചിൻ്റെ കുതന്ത്രങ്ങൾ ചെറുത്തു തോൽപ്പിക്കുവാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. എന്തെന്നാൽ നമ്മൾ മാനുഷിക ശക്തികൾക്കെതിരായിട്ടല്ല, മറിച്ച് പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിൻ്റെ അധിപന്മാർക്കും എതിരായിട്ടാണ് പടവെട്ടുന്നത്. അതിനാൽ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. പിന്നീട് പ്രതിരോധിക്കുവാനുള്ള 5 ആയുധങ്ങളും പടവെട്ടാനുള്ള 1 ആയുധവും പൗലോസ് വ്യക്തമാക്കുന്നുണ്ട്. അതിനാൽ സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവചം ധരിച്ച് സമാധാനത്തിൻ്റെ പാദരക്ഷകളണിഞ്ഞ് വിശ്വാസത്തിൻ്റെ പരിചയെടുത്ത് രക്ഷയുടെ പടത്തൊപ്പിയണിഞ്ഞ് പിശാചിനെ പ്രതിരോധിക്കുവിൻ. പിന്നെ വ്യക്തമായി എഴുതുന്നു, ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാളെടുക്കുകയും പിശാചിനെതിരെ പടവെട്ടുകയും ചെയ്യുവിൻ. പൗലോസ് കൂട്ടിച്ചേർക്കുന്നുണ്ട്, മാനുഷിക ശക്തികൾ കൊണ്ടും മാത്രം പിശാചിനെ പ്രതിരോധിക്കുവാൻ നിങ്ങൾക്കാവാത്തതിനാൽ ദൈവത്തിൻ്റെ ശക്തിയെ ആശ്രയിച്ചുകൊണ്ട് നിരന്തരമായി പ്രാർത്ഥിക്കുവിൻ. പൗലോസ് എഴുതാത്ത മറ്റൊരു മാരക ആയുധം കൂടിയുണ്ട്, ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും ആവനാഴിയിലെ അവസാനത്തെ അമ്പ്. അത് പരിശുദ്ധ മറിയമാണ്. വിശുദ്ധ ഗ്രന്ഥത്തിലെ ആദ്യ പുസ്തകത്തിൻ്റെയും അവസാന പുസ്തകത്തിൻ്റെയും വരികൾക്കിടയിൽ പിശാചിനെതിരായിട്ടുള്ള നിരന്തര ശത്രുവെന്നാണ് മറിയത്തെക്കുറിച്ച് വചനം പറയുക. മറിയ ഭക്തനായ വിശുദ്ധ ലൂയിസ് ഡി മോൺഫോർട്ട് പറയുന്നത്, മറിയത്തിൻ്റെ ഒരു നെടുവീർപ്പിനെ പോലും സകല വിശുദ്ധരുടെയും പ്രാർത്ഥനയേക്കാൾ പിശാച് ഭയപ്പെടുന്നു. അതുകൊണ്ട് ഓരോ ദിവസങ്ങളിലും ഉണരുമ്പോൾ കുറച്ചു നേരമെങ്കിലും ദൈവവചനം വായിക്കുകയും വായിച്ചത് പഠിക്കുകയും പഠിച്ചത് ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ ശക്തി കടന്നുവരും.
ഈ ആത്മാവിൻ്റെ വാളെടുത്ത് പിശാചിനെ മുറിപ്പെടുത്താൻ നമുക്കാകും. കൂടെ ഓരോ ദിവസവും ഉണരുമ്പോൾ ഒരു സന്തോഷത്തിൻ്റെ രഹസ്യം ചൊല്ലുകയും ഉച്ചയ്ക്ക് മുമ്പ് ഒരു ദുഃഖത്തിൻ്റെ രഹസ്യം ചൊല്ലുകയും സന്ധ്യയ്ക്ക് മുമ്പ് മഹത്വത്തിൻ്റെ രഹസ്യം ചൊല്ലുകയും രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് പ്രകാശത്തിൻ്റെ രഹസ്യം ചൊല്ലുവാനും കഴിഞ്ഞാൽ ഈ നാല് നേരങ്ങളിലും മറിയത്തിൻ്റെ നീലക്കാപ്പയ്ക്കുള്ളിൽ പിശാചിൻ്റെ ആക്രമണങ്ങളിൽ നിന്നും സുരക്ഷിതമായിരിക്കുവാനും നമുക്കാകും. ഇപ്രകാരം ഹൃദയത്തിൽ നിരന്തരം പ്രാർത്ഥനകൾ കൊണ്ടും മനസ്സിൽ ദൈവത്തിൻ്റെ ആയുധങ്ങൾ കൊണ്ടും ആത്മാവിൽ മാരകായുധമായ മറിയത്തെ കൊണ്ടും പിശാചിനെ പ്രതിരോധിക്കാനായാൽ ആളൊഴിഞ്ഞ സ്ഥലം ഇനി ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ബാക്കിയുണ്ടാകില്ല. ഏഴല്ല, 7000 പിശാചുക്കൾക്ക് വരെ നമ്മുടെ ജീവിത പരിസരങ്ങളിലേക്ക് എത്തി നോൽക്കാനും പറ്റില്ല. ഉറപ്പ്.